മള ഫുറോനപ്പള്ളിയുടെ ഓഫീസ് കുത്തിത്തുറന്ന് കവർച്ച 30,000 രൂപയോളം നഷ്ടപ്പെട്ടു. കേച്ചേരിപ്പുഴയിൽ ബസ് മറിഞ്ഞ് നിരവധി പേർ അപകടത്തിൽപ്പെട്ടുവെന്ന വ്യാജ സന്ദേശം പരിഭ്രാന്തി പരത്തി. സ്ഥലത്തെത്തിയത് 6 ആംബുലൻസുകൾ. വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ്. കൊടകരാളൂർ പഞ്ചായത്തിലെ പൂപ്പച്ചിറ പമ്പ് ഹൗസ് തകർച്ചാ ഭീഷണിയിൽ 18 ആണ്ടുകളുടെ പഴക്കമുള്ള പമ്പ് ഹൗസ് കെട്ടിടം ദുർബലാവസ്ഥയിലായിട്ടും പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കരുവന്നൂർ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച മധ്യവയസ്കനെ നാട്ടുകാർ രക്ഷിച്ചു. കരുവന്നൂർ വലിയ പാലം ആത്മഹത്യാ മുനമ്പായി മാറിയതായി നാട്ടുകാരുടെ പരാതി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നാളെ. രാത്രിയിലെ വെടിക്കെട്ട് അയങ്കക്കാട് വിഭാഗത്തിന്റെ. വിശദമായ വാർത്തകളിലേക്ക്. മാള ഫൊറോന പള്ളിയുടെ ഓഫീസ് കുത്തിത്തുറന്ന് 30,000 രൂപ കവർന്നു. ഓഫീസ് മുറിയുടെ വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്നാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചത്. ഞായറാഴ്ച രാത്രി 12:30 കവർച്ച നടന്നത്. ഞായറാഴ്ച പള്ളിയിൽ നേർച്ചയായി ലഭിച്ച പണമാണ് നഷ്ടപ്പെട്ടത്. തിങ്കളാഴ്ച ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. പള്ളിയുടെ പിന്നിലെ വഴിയിലൂടെയാണ് മോഷ്ടാവ് എത്തിയിരിക്കുന്നത്. നിരീക്ഷണ ക്യാമറയിൽ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും മുഖം തലയടക്കം മൂടിയ നിലയിലാണ്. കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ചാണ് വാതിലിൻ്റെ പൂട്ട് പിടിപ്പിച്ചിരിക്കുന്ന ഭാഗം തകർത്തിട്ടുള്ളത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും അന്വേഷണം നടത്തി. പള്ളിയുടെ പിന്നിൽ റോഡിനോട് ചേർന്നുള്ള മതിൽ വരെയെത്തിയാണ് പോലീസ് നായ നിന്നത്. മാള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം കേച്ചേരിപ്പുഴയിൽ ബസ് മറിഞ്ഞ് നിരവധി പേർ അപകടത്തിൽപ്പെട്ടുവെന്ന വ്യാജ സന്ദേശം പരിഭ്രാന്തി പരത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വ്യാജ സന്ദേശം പ്രചരിച്ചത്. ആംബുലൻസ് ഡ്രൈവർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്കാണ് ഫോൺ വഴി വ്യാജ സന്ദേശം എത്തിയത്. കേച്ചേരിപ്പുഴയിൽ ബസ് മറിഞ്ഞ് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു വിവരം. വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുന്നംകുളത്ത് നിന്നുൾപ്പെടെ 6 ആംബുലൻസുകളാണ് സംഭവസ്ഥലത്ത് കുതിച്ചെത്തിയത്. സ്ഥലത്തെത്തിയപ്പോഴാണ് യാതൊരു അപകടവും നടന്നിട്ടില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ മനസ്സിലാക്കിയത്. കുന്നംകുളത്ത് നിന്നുള്ള നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസ്, ഷെയർ ആൻഡ് കെയർ, ഹ്യൂമൻ ലവേഴ്സ് ട്രാഫിക് തുടങ്ങി 6 ആംബുലൻസുകളാണ് സംഭവസ്ഥലത്തെത്തിയത്. വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. കൊടകരാളൂർ പഞ്ചായത്തിൽ ആയിരങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൂപ്പച്ചിറ പമ്പ് ഹൗസ് തകർച്ചാ ഭീഷണിയിൽ. 18 ആണ്ടുകളുടെ പഴക്കമുള്ള പമ്പ് ഹൗസ് കെട്ടിടം ദുർബലാവസ്ഥയിലായിട്ടും അധികൃതർ പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന പരാതി വ്യാപകമാണ്. 40 വർഷത്തിലധികം പഴക്കമുള്ള പമ്പ് ഹൗസിൻ്റെ ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞും മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്ന് വീഴാറായ നിലയിലുമാണ്. ദുർബലാവസ്ഥ കണക്കിലെടുത്ത് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സംവിധാനം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. 25 MPയുടെയും 10 HPയുടെയും മോട്ടോറുകൾ ഇപ്പോഴും ദുർബലാവസ്ഥയിലുള്ള പമ്പ് ഹൗസിന് ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ 7 വാർഡുകളിലായുള്ള കല്ലറ്റിങ്കര, പരടിച്ചിറ, വല്ലക്കുന്ന്, കാട്ടാന്തോട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് പൂപ്പച്ചിറ പമ്പ് ഹൗസിൽ നിന്നുള്ള വെള്ളം എത്തുന്നത്. വേനൽക്കാലത്ത് ഈ പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റി ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ഒട്ടുമിക്ക കുടുംബങ്ങളും പൂപ്പച്ചിറ കുടിവെള്ള പദ്ധതിയെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. പമ്പ് ഹൗസ് പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരുവന്നൂർ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച മധ്യവയസ്കനെ നാട്ടുകാർ രക്ഷിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് പല്ലിശ്ശേരിയിൽ താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി രാജേഷ് കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. സമീപവാസിയായ ശേവൻകുഴി റഷീദിൻ്റെ അവസരോചിതമായ ഇടപെടലിലൂടെയാണ് ഇയാളെ രക്ഷിക്കാനായത്. പുഴയിൽ ചാടിയ ശേഷം ഒഴുകി പുല്ലിനിടയിൽപ്പെട്ട രാജേഷിനെ റഷീദ് രക്ഷപ്പെടുത്തുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് ചേർപ്പ് പോലീസിൽ നൽകിയ പരാതിയുടെ സിറ്റിംഗ് ഉച്ചതിരിഞ്ഞ് നടക്കാനിരിക്കെയാണ് രാജേഷ് പുഴയിൽ ചാടിയതെന്ന് പറയുന്നു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. കരുവന്നൂർ വലിയ പാലം ആത്മഹത്യാ മുനമ്പായി മാറുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പാലത്തിലുടനീളം നെറ്റ് കെട്ടി സംരക്ഷിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദുവും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയും അറിയിച്ചിരുന്നു. ഇതിൻ്റെ നടപടികൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങളും മരണങ്ങളും തുടർക്കഥയാകും. പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പോലീസുകാരൊക്കെ വന്നപ്പോൾ കഴിയുന്നതും വേഗം നമുക്ക് കുറച്ച് ട്യൂബ് വേണം, ട്യൂബ് ഇടണം. കാരണം ഇപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താനുള്ളൊരു ഇപ്പോൾ കണ്ട ഇപ്പോൾ വെറുതെ റഷീദിൻ്റെ കയ്യിൽ ബോട്ടും എല്ലാ സന്നാഹങ്ങളും ഉള്ള കാരണം അപ്പോൾ തന്നെ റഷീദിനെ വിളിച്ച് പറഞ്ഞ് രക്ഷിച്ചു വന്ന് രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ ട്യൂബൊക്കെ ഉണ്ടെന്നു നമുക്ക് ഇവിടെ പുഴ ആളുണ്ട്, ഓട്ടോക്കാരൊക്കെ ഉണ്ട്. നമുക്ക് പുഴയിൽ നല്ല ആഴം കൂടുതലുള്ള കാരണം പുഴയിൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ആരും ഇറങ്ങാത്തത്. അതേസമയം ട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് കെട്ടുന്നത് വരെ
നെറ്റ് മസ്റ്റാണ്, ഇത് വേണം. പക്ഷെ അതൊക്കെ വരുമ്പോൾ കുറച്ച് താമസമെടുക്കുമല്ലോ, അപ്പോൾ അതിന് മുമ്പ് കഴിയുന്നതും വേഗം നമുക്ക് ട്യൂബ് ഇടണം. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നാളെ. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളാണ് പൂരത്തിലെ പ്രധാന പങ്കാളികൾ. എങ്കക്കാട് ദേശത്തിൻ്റെ എഴുന്നള്ളിപ്പ് കുനിശ്ശേരി അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ രാവിലെ 11:30 ക്ഷേത്രത്തിൽ ആരംഭിക്കും. തുടർന്ന് കുമരനെല്ലൂർ ദേശത്തിൻ്റെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. പഞ്ചവാദ്യത്തിന് ചൊറ്റാനിക്കര നന്ദപ്പന്മാരാർ, കോങ്ങാട് മോഹൻ എന്നിവർ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12:00 പ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ വടക്കാഞ്ചേരി വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പിന് തുടക്കമാകും. വൈക്കം ചന്ദ്രൻ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകും. 4:15 കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതോടെ പൂതൻ, തിറ, ഹരിജൻ വേല തുടങ്ങിയവയുടെ വരവ് ആരംഭിക്കും. വൈകിട്ട് 6:00 ഭഗവതി പൂരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 8:00 എങ്കക്കാട് ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽ പൂരത്തിന് സമാപനമാകും. ഉത്രാളിക്കാവ് പൂരം ആനച്ചമയ പ്രദർശനങ്ങൾ കാണാൻ വൻ തിരക്ക്. എങ്കക്കാട് ദേശം ആനച്ചമയ പ്രദർശനം ഉത്രാളിക്കാവിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് നടക്കുന്നത്. കുമരനെല്ലൂരിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലും വടക്കാഞ്ചേരി ദേശം ആനച്ചമയ പ്രദർശനം കരിമരക്കാട് ശിവക്ഷേത്ര പരിസരത്തുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കടപ്പുറം പഞ്ചായത്തിൽ അഞ്ചങ്ങാടി വളവിൽ നടക്കുന്ന കടൽ ഭിത്തി നിർമ്മാണം എൻ കെ അക്ബർ MLA, ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജ എന്നിവർ വിലയിരുത്തി. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടണമെന്ന് ജില്ലാ വികസന സമിതിയിൽ MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തിയത്. കടൽ ഭിത്തിക്ക് ആവശ്യമായ കല്ലുകൾ എത്തിച്ചിട്ടുണ്ടെന്നും കല്ലുകളുടെ അളവ് രേഖപ്പെടുത്തി ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്ക് അയക്കുമെന്നും അടിയന്തരമായി പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും ഇറിഗേഷൻ വിഭാഗം അധികൃതർക്ക് ഉറപ്പു നൽകി. പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര വനമേഖലയിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണം തടയുന്നത് സംബന്ധിച്ച് വരന്തരപ്പിള്ളി പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, തൃശൂർ CCF R അടലരശൻ, ചാലക്കുഴി DFO വെങ്കടേശ്വരൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാന്റേഷൻ കമ്പനികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ അടുക്കാടുകൾ മാറ്റുന്നതിനായി നടപടികൾ സ്വീകരിച്ചതായി പ്ലാന്റേഷൻ പ്രതിനിധികൾ അറിയിച്ചു. വന്യജീവികളുടെ സാന്നിധ്യം അറിയിക്കുന്ന വാട്സപ്പ് ചാനൽ അലാം സിസ്റ്റം, SMS അലാം സിസ്റ്റം എന്നിവ നടപ്പാക്കും. പട്രോളിംഗ് കാര്യക്ഷമമാക്കും. ഡ്രോൺ ഉപയോഗപ്പെടുത്തി നിരീക്ഷണങ്ങൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തകർന്ന സോളാർ ഫെൻസിങ്ങുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനും പുതുതായി സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ചും റിപ്പോർട്ട് തയ്യാറാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും MLA നിർദ്ദേശിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ പുതുതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ റാമ്പിൽ കൈവരി കെട്ടി കോൺഗ്രസിന്റെ പ്രതിഷേധം. വടക്കേ നടയിൽ സിവിൽ സ്റ്റേഷന് മുൻവശം പുതുതായി പണിത ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ റാമ്പിൽ കാൽ വഴുതി വീണ് 4 പേർക്ക് പരിക്കേറ്റ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ മുള കൊണ്ട് കൈവരി കെട്ടിയത്. അംഗവൈകല്യമുള്ളവർക്കും വയോധികർക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് സുഗമമായി പ്രവേശിക്കുന്നതിനാണ് റാമ്പ് നിർമ്മിച്ചിട്ടുള്ളത്. റാമ്പ് പണിതെങ്കിലും കൈവരി സ്ഥാപിക്കാത്തതും മിനുസമുള്ള ടൈൽ വിരിച്ചതും മൂലമാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV രമണൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, PU സുരേഷ് കുമാർ, ഡിൽഷൻ കൊട്ടേക്കാട് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ അമൃത് സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. NK അക്ബർ MLA, വാർഡ് കൌൺസിലർ VK സുജിത്ത്, റെയിൽവേ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹാരിസ് യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. 10.9 കോടി ചെലവിലാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. ഗുരുവായൂർ സ്റ്റേഷനിൽ 2 കോടി ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലിഫ്റ്റുകൾ, മേൽക്കൂരകൾ, പ്ലാറ്റ്ഫോം ഉയർത്തൽ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. വള്ളത്തോൾ നഗരപഞ്ചായത്തിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പരിപാടിയിൽ വേണ്ട പരിഗണന കിട്ടാത്തതിന്റെ നീരസം മന്ത്രി രാധാകൃഷ്ണൻ അറിയിച്ചപ്പോൾ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് രമ്യ ഹരിദാസ് MP പറഞ്ഞു. വള്ളത്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻചാർജ് മാധവൻകുട്ടി, ഓഫീസ് സൂപ്രണ്ട് AH അലി, സ്റ്റേഷൻ സൂപ്രണ്ട് സന്തോഷ്, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. March 2, 3, 4 തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി COA തൃപ്രയാർ മേഖലാ കമ്മിറ്റി പതാകാ ദിനം ആചരിച്ചു. മേഖലാ പ്രസിഡന്റ് TM റഹീം പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ, ES ടോണി, വൈസ് പ്രസിഡന്റ് CR രമണൻ, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ MD രഘു പുളിക്കൽ എന്നിവർ പങ്കെടുത്തു.
ഗതാഗതിയാണ് ഇന്ന് നടക്കുന്നത്. 2, 3, 4 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന സിഒഎ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പതാകതി സംസ്ഥാന സമ്മേളനത്തോടാണ്. ചിമ്മിനി ഡാമിൽ നിന്നുള്ള ജലവിതരണം നിർത്തി. കുറുമാലിപ്പുഴയിൽ താൽക്കാലിക മൺചിറകളുടെ നിർമ്മാണം തുടങ്ങുന്നതിന് വേണ്ടിയാണ് ജലവിതരണം നിർത്തിയതെന്ന് ജലവിഭവ വകുപ്പ് അധികൃതർ അറിയിച്ചു. വേനലിൽ പുഴയിലെ ജലവിതാനം ഉറപ്പാക്കുന്നതിന് വാസുപുരം മുതൽ കാരിക്കുളം വരെ 5 ഇടങ്ങളിൽ ഇറിഗേഷൻ വകുപ്പ് മൺചിറകൾ നിർമ്മിക്കാറുണ്ട്. സാധാരണ ഡിസംബർ പകുതിയോടെ ചിറകളുടെ നിർമ്മാണം പൂർത്തിയാകാറുണ്ട്. എനമാവ് ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ കോൾ നിലങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ചിമ്മിനി ഡാമിൽ നിന്ന് കുറുമാലിപ്പുഴ വഴി വെള്ളം തുറന്നുവിട്ടിരുന്നു. പുഴയിൽ ജലനിരപ്പ് അധികമായതിനാൽ താൽക്കാലിക മൺചിറകൾ നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല. ചിറകളുടെ നിർമ്മാണം വൈകിയത് കർഷകരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. മൺചിറകളുടെ നിർമ്മാണം ചൊവ്വാഴ്ച മുതൽ തുടങ്ങും. കുന്നംകുളം നഗരസഭയിൽ കെ സ്മാർട്ട് സേവനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിന് 1 മാസമായി അപേക്ഷിച്ചിട്ടും ഇതുവരെയും ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് കൗൺസിലർമാർ രംഗത്തെത്തിയത്. ലൈസൻസ് പുതുക്കുന്നതിനായി കച്ചവടം മുടക്കി വ്യാപാരികൾ നിരന്തരം നഗരസഭയിൽ കയറിയിറങ്ങുകയാണെന്നും കെ സ്മാർട്ടിന്റെ പിഴവുകളാണ് ലൈസൻസ് നീണ്ടുപോകാൻ വൈകുന്നതെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് കൗൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ ബിജു സി ബേബി, കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, ലീല ഉണ്ണികൃഷ്ണൻ, ഷാജി ആലിക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. കിഴ്പ്പള്ളിക്കര ഠാണാക്കടവിന് സമീപം തേറമ്പത്ത് ശങ്കരൻ മകൻ 70 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. കരാഞ്ചിറ കപ്പേളയ്ക്ക് സമീപം 1 മാസം മുൻപായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. തൃപ്രയാറിൽ വ്യാപാരിക്ക് നേരെ നാടോടി സ്ത്രീകളുടെ ആക്രമണം. ആക്രമണത്തിൽ വ്യാപാരിക്ക് പരിക്കേറ്റു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം വർണ ഫാബ്രിക്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ബാബുവാണ് ആക്രമിക്കപ്പെട്ടത്. വസ്ത്രം വാങ്ങാൻ സ്ഥാപനത്തിൽ എത്തുന്നവരിൽ നിന്ന് ബലം പ്രയോഗിച്ച് പണം വാങ്ങാൻ 2 നാടോടി സ്ത്രീകൾ ശ്രമിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത സ്ഥാപന ഉടമ ഇവിടെ നിന്ന് മാറിത്തരാൻ ആവശ്യപ്പെട്ടതോടെ അസഭ്യം പറഞ്ഞ നാടോടി സ്ത്രീകൾ ആദ്യം മണ്ണ് വാരിയെറിഞ്ഞു. തുടർന്ന് കരിങ്കല്ലെടുത്തെറിഞ്ഞ് സ്ഥാപനത്തിന്റെ മുന്നിലെ ചില്ല് തകർക്കാൻ ശ്രമിച്ചു. തർക്കത്തിനിടെ സ്ഥാപനത്തിന്റെ ഉടമ ബാബുവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ബാബുവിന്റെ കാലിന് സാരമായി പരിക്കേറ്റു. ഈ നാടോടികൾ വന്നിട്ട് വളരെ മോശമായിട്ട് കാശൊക്കെ ചോദിച്ചാൽ വേണ്ടാണ്ട് ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ഞാൻ പോയിട്ട് അവരോട് പോവാൻ പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പോൾ അവരെ കല്ലെടുത്ത് എറിഞ്ഞ് മണ്ണുമാരി കടയിൽ കയറിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചിത്രകാരനുള്ള കർഷകർക്കാരെ കൂടി കൂടി വന്നിട്ട് എല്ലാവരും കൂടി അവരോട് മാറ്റി പറഞ്ഞു. സംഭവം കണ്ട് ഓടിയെത്തി വ്യാപാരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ജ്വല്ലറി ഉടമ അസീസിനെയും നാടോടി സ്ത്രീകൾ ആക്രമിച്ചു. സ്ത്രീകൾ വന്നിട്ട് ബാബേട്ടനേറി കല്ല് തല്ലുന്നതും മണ്ണെടുത്തെറിയുന്നതും ഈ കാലൊക്കെ എന്തിപ്പോട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാ. ആ പെണ്ണ് എൻ്റെ അവളെ കയ്യിലുണ്ടായിരുന്ന വലിയ കരിങ്കല്ല് മേടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവളെ വായലുള്ള മുറുക്കാനും സാധനമൊക്കെ എൻ്റെ ഷട്ടിലും ഒക്കെ ആയി. കണ്ടില്ലേ, ഷട്ടിലൊക്കെ ചോര മാതിരി ഈ മുറുക്കാനൊക്കെ ആയി. അപ്പോൾ അവരൊക്കെ ശല്യം വളരെ കൂടുതലായിക്കാണ്. രാത്രി കഴിഞ്ഞാൽ നമ്മളെ കറിന് മുന്നിൽ ഇടുന്ന സാധനങ്ങൾ എത്ര സാധനങ്ങളും പറക്കിക്കൊണ്ട് പോലും 50 ആളോളം നിരന്ന് കിടക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യാപാരികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തൃപ്രയാർ നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MS ബാബു, ട്രഷറർ സുരേഷ് ഇയാനി എന്നിവർ പ്രതിഷേധം അറിയിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃപ്രയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ നാടോടികളുടെ ആക്രമണം നടക്കുന്നത് പതിവായിരിക്കുകയാണ്. കൈക്കുഞ്ഞുങ്ങളുമായി റോഡിലിറങ്ങുന്ന നാടോടികൾ വഴിയാത്രക്കാരിൽ നിന്ന് കയ്യിൽ കയറിപ്പിടിച്ച് പണം വാങ്ങുന്നത് നിത്യ സംഭവമാണ്. സ്ത്രീകളാണ് കൂടുതലും ഇതിന് ഇരയാകുന്നത്. നാണക്കേട് ഭയന്ന് കൈവശമുള്ള പണം നൽകി ഒഴിഞ്ഞു മാറുന്നവരാണ് ഇതിൽ പലരും. തൃപ്രയാർ സെൻട്രലിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഇവിടുത്തെ ഈ പണിയൊക്കെ നടന്നു. ഇത് ഞങ്ങൾ ഒരു കാരണവശാലും കഴിക്കില്ല. നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. ഇവരോട് പറയും ഇന്നോട്ട് ഇവിടുന്ന് പോകണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതിന് ശക്തമായി ഞങ്ങളൊരു പ്രതിഷേധം പറഞ്ഞു. 1 വർഷം മുൻപ് തൃപ്രയാർ പോളി ജംഗ്ഷന് സമീപം ഹോട്ടൽ മദ്യലഹരിയിലെത്തിയ നാടോടികൾ അടിച്ചു തകർത്തിരുന്നു. നിലവിൽ നാടോടികളുടെ ശല്യം കാരണം വ്യാപാരികളും വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ള നാട്ടുകാരും പൊറുതിമുട്ടിയിരിക്കുകയാണ്. TCV തൃപ്രയാർ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളത്ത് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ
റസീറ ഷാഹുൽ ഹമീദ, പി എം എസ് ആബിദീൻ, സാജിദ പുതിയ വീട്ടിൽ, സമരസമിതി ജനറൽ കൺവീനർ പി കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകണമെന്ന് പാവരട്ടി പ്രസ് ഫോറം വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളുടെ യോഗം തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ടി ടി മുനേഷ്, ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, ട്രഷറർ കെ സുനിൽകുമാർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു. ആറാം വാർഡിൽ കനോലി കനാലിന്റെ പരിസരത്താണ് വാതക ശ്മശാനം. ഇ ടി ടൈസൺ എം എൽ എ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. സാമൂഹ്യവിരുദ്ധർ തകരാറിലാക്കിയ വാട്ടർ എ ടി എം പ്രവർത്തന സജ്ജമാക്കി. പഞ്ചായത്തിലെ മരത്തംകൂട് സ്കൂളിന് സമീപം സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ച കുടിവെള്ള എ ടി എം ഒരാഴ്ച മുൻപാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. കേടായ സെൻസറിന് പകരം പുതിയ സെൻസർ സ്ഥാപിച്ചാണ് കുടിവെള്ള എ ടി എം പ്രവർത്തന സജ്ജമാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷ പഞ്ചായത്തായി എളവള്ളി മാറുന്നു. വ്യാപാരികൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, ഹോട്ടൽ ഉടമകൾ എന്നിവർക്ക് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം, പൊതുകുടിവെള്ള പരിശോധന, ഫുഡ് സേഫ്റ്റി ലൈസൻസ് കർശനമാക്കൽ എന്നിവയിൽ പഞ്ചായത്ത് ലൈസൻസ് പരിധിയിൽ മുഴുവൻ സ്ഥാപനങ്ങളെയും കൊണ്ടുവരികയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, വിഷ്ണു, ജയ, അബു തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. പുത്തഞ്ചിറ ജി വി എച്ച് എസ് എസ്, കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ്, ജി എച്ച് എസ് എസ് പാലിശ്ശേരി, എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ എസ് പി സി വിഭാഗമാണ് പരേഡിൽ പങ്കെടുത്തത്. വി ആർ സുനിൽകുമാർ എം എൽ എ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. എസ് പി സി ചുമതലയുള്ള എസ് ഐ സി കെ സുരേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു, പി വി വിനോദ്, റോമി ബേബി എന്നിവർ പങ്കെടുത്തു. മികച്ച പ്ലാറ്റൂണിലുള്ള പുരസ്കാരം കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ജി എച്ച് എസ് എസ് ഏറ്റുവാങ്ങി. ഒന്നാണ് എന്നുള്ള ഒറ്റ സന്ദേശം അതിൽ ഒന്നായിട്ട് ഇത്തരത്തിലുള്ള വേദികൾ എൻ്റെ പ്രിയപ്പെട്ട അന്തിക്കാട് സി പി എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുറ്റിച്ചൂർ വീട്ടിൽ രാഗിണി അനിൽകുമാറിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തി. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ പി കെ ബിജു താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. സി പി എം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി ഐ ചാക്കോ അധ്യക്ഷനായിരുന്നു. സി പി എം ജില്ലാ സെക്രട്ടറി എം ഒ വർഗീസ്, മണലൂർ ഏരിയ സെക്രട്ടറി സി കെ വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയ പ്രതി കോടതിയിൽ കീഴടങ്ങി. ബാങ്കിലെ ഹെഡ് ക്ലർക്കായ തിരുവില്ലാമല ചക്കച്ചൻകാട് കോട്ടാട്ടിൽ വീട്ടിൽ സുനീഷാണ് വടക്കാഞ്ചേരി കോടതിയിൽ കീഴടങ്ങിയത്. ബാങ്കിൽ നിന്നും 2.43 കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയത്. സുനീഷ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കോഴിമാമ്പറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സാംസ്കാരിക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം കൃപ ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക സമിതി പ്രസിഡന്റ് കെ പി മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിനും, രവി കിരണം പുരസ്കാരം സന്ധ്യാമണ്ണത്തിനും, കലാമണ്ഡലം ഗീതാനന്ദം സ്മൃതി പുരസ്കാരം കലാമണ്ഡലം ജിനേഷിനും സമ്മാനിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, എം എസ് രാഘവൻ, ചീഫ് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഉത്രംവിളക്ക് ആഘോഷിച്ചു. വിവിധ സമുദായക്കാരുടെ കുതിരക്കളി, മുടിയാട്ടം, മൂക്കാൻ ചാത്തൻ തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ അരങ്ങേറി. വിവിധ സമുദായ തറകളിൽ നടന്ന പൂജകൾക്ക് ശേഷം കലാരൂപങ്ങളുടെ അവതരണം ആരംഭിച്ച് പള്ളിവേട്ട ആൾത്തറ ചുറ്റി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് ക്ഷേത്രം വലം വെച്ചതോടെ അനുഷ്ഠാന കലാരൂപങ്ങളുടെ അവതരണത്തിന് പരിസമാപ്തി കുറിച്ചു. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക വിശ്വാസികൾ കൈപ്പടയിൽ പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ കയ്യെഴുത്ത് ബൈബിൾ തയ്യാറാക്കി. ഇടവക വികാരി ഫാദർ പ്രതീഷ് കല്ലറക്കലിന്റെ നേതൃത്വത്തിൽ 1340 അധ്യായങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിൾ 350 പേരെ പങ്കെടുപ്പിച്ചാണ് 3 മണിക്കൂറിനുള്ളിൽ എഴുതി തയ്യാറാക്കിയത്. വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇടവകയിലെ 350 പരം ആളുകൾ ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ബൈബിളിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്.
മറ്റത്തൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പുമാർ പുളിക്കണ്ണൂക്കടൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ ആരംഭിക്കുന്ന മ്യൂസിക് ബാൻഡിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് മൂത്തമ്പാടൻ, ഷൈനി ബാബു, പൂർവ്വ വിദ്യാർത്ഥികളായ ഫാദർ ജിജി കുന്നേൽ, ഫാദർ അനൂപ് പാട്ടത്തിൽ, സ്കൂൾ പ്രധാനാധ്യാപിക ടി സി പി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. 25-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നുവന്നിരുന്ന പരിപാടികൾക്ക് സമാപനമായി. ആർ ഡി ടി ഇ കോതമംഗലം റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പി എസ് സോളമൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ പി കെ യാമിനി അധ്യക്ഷയായിരുന്നു. പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു. പുലരി നഗറിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി പുതുതായി നിർമ്മിച്ച സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ടി എൻ പ്രതാപൻ എം പിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയായ ചാച്ചാജി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. മേയർ എം കെ വർഗീസ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി, ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ, കൌൺസിലർമാരായ ലാലി ജെയിംസ്, ശ്രീലാൽ ശ്രീധർ, സുനിത വിനു തുടങ്ങിയവർ സംസാരിച്ചു. അണ്ണനാട് വേലുപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം വർണ്ണാഭമായി. 7 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. തിരുവാണിക്കാവ് രാജഗോപാൽ ശാസ്താവിന്റെ തിടമ്പേറ്റി. പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയത്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു. കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായിരുന്നു. പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ, പാഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ ശ്രീ ഗുരുദേവ കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ വിതരണവും ആദരണ ചടങ്ങും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ കടമ്പോട് സ്വദേശിനികളായ ഉഷാമാണി, ജിതി സലീഷ്, മനുഷ്യാവകാശ പ്രവർത്തകനായ മുപ്പിളിയം സ്വദേശി കെ ജി രവീന്ദ്രനാഥ് എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് സത്യൻ ഏരിമേൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സുന്ദരൻ മൂത്തമ്പാടൻ, ചക്രപാണി, ശാന്തി, കെ ജി രവീന്ദ്രനാഥ്, മുരളി വെട്ടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ അധ്യക്ഷയായിരുന്നു. പെരിഞ്ഞനം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല തുടങ്ങിയവർ സംസാരിച്ചു. പീഡനക്കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടു. മിണാലൂർ വാഗേൽ വീട്ടിൽ അബ്ദുൾ റസാഖിനെയാണ് വെറുതെ വിട്ടത്. മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ലോഡ്ജിൽ യുവതിയെ പീഡിപ്പിച്ചുവെന്നതായിരുന്നു കേസ്. ചേലക്കര ചൈതന്യ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് രക്ഷാധികാരി എം കെ അജയൻ അധ്യക്ഷനായിരുന്നു. ക്ലബ് പ്രസിഡന്റ് എ ഡി അച്ചിത്ത്, ക്ലബ് സെക്രട്ടറി കെ എം റസാഖ്, എബ്രഹാം കാഞ്ഞിരത്തിങ്കൽ എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം ലഭിച്ച ശ്രീലക്ഷ്മി സുരേഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. പുതുക്കാട് സെന്റ് ആൻഡ്രീസ് ഫൊറോണയുടെ നേതൃത്വത്തിൽ അമ്പല്ലൂരിൽ ബൈബിൾ കൺവെൻഷന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന കൺവെൻഷൻ തൃശൂർ അതിരൂപത മിത്ര പുലിത്ത മാറാണ്ടോസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത്, ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, പ്രോഗ്രാം കൺവീനർ ബിജു പുളിക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെളുത്തൂരിലെ അനശ്വര സമാജത്തിന്റെ പുനർനിർമ്മിച്ച കെട്ടിടം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പുതുക്കിപ്പണിതത്. വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നീതു ഷിജു, ശാലി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു.
മെലുവായ ശ്രീ മാരിയമ്മൻ കോവിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് അണ്ടലാടി നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഫൊറോന പള്ളിയുടെ ഓഫീസ് കുത്തിത്തുറന്ന് കവർച്ച, 30,000 രൂപയോളം നഷ്ടപ്പെട്ടു. കെച്ചേരിപ്പുഴയിൽ ബസ് മറിഞ്ഞ് നിരവധി പേർ അപകടത്തിൽപ്പെട്ടു എന്ന വ്യാജ സന്ദേശം പരിഭ്രാന്തി പരത്തി. സ്ഥലത്തെത്തിയത് 6 ആംബുലൻസുകൾ. വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ്. കൊടകരാളൂർ പഞ്ചായത്തിലെ പൂപ്പച്ചിറ പമ്പ് ഹൗസ് തകർച്ചാ ഭീഷണിയിൽ. 18 വർഷങ്ങളുടെ പഴക്കമുള്ള പമ്പ് ഹൗസ് കെട്ടിടം ദുർബലാവസ്ഥയിലായിട്ടും പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കരുവന്നൂർ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച മധ്യവയസ്കനെ നാട്ടുകാരൻ രക്ഷിച്ചു. കരുവന്നൂർ വലിയ പാലം ആത്മഹത്യ മുനമ്പായി മാറിയതായി നാട്ടുകാരുടെ പരാതി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം നാളെ. രാത്രിയിലെ വെടിക്കെട്ട് ഏങ്കക്കാട് വിഭാഗത്തിന്റെ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.